താങ്കൾ നേരത്തെ കോടതിയിലെ നടപടിക്രമങ്ങൾ അന്വേഷണ സമയപരിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. പക്ഷേ നടി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപമുണ്ടല്ലോ, ഉന്നത രാഷ്ട്രീയ നേതൃത്വം, ആ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് പ്രതിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നു, പ്രതിയുടെ അഭിഭാഷകരെ ചോദ്യം ചെയ്യില്ല, ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് വിധേയമാക്കില്ല എന്ന് പ്രതികളുടെ അഭിഭാഷകർക്ക് ഉന്നതങ്ങളിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഈ സംശയങ്ങളും ചോദ്യങ്ങളും ഉയരുന്നത്. ഈ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകൂ എന്ന് സർക്കാർ തലത്തിൽ നിന്ന് തന്നെ നിർദ്ദേശം വന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനപ്പുറത്തേക്ക് അഭിഭാഷകരെ ചോദ്യം ചെയ്യാനുള്ള ഒരു അനുമതി പോലും കിട്ടാതെ പോകുമ്പോഴാണ് രാഷ്ട്രീയ ഇടപെടൽ വലിയ ചർച്ചയാക്കപ്പെടുന്നത്. അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പോവുകയാണ് എന്ന രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയുന്ന ഈ അറിയിപ്പ് അല്ലെങ്കിൽ വിവരങ്ങൾ അത് തെറ്റാണ്. 10-ാം തീയതി വരെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസിന്റെ അന്വേഷണത്തിന് സമയം തന്നതെങ്കിലും അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പെറ്റീഷൻസുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ റിട്ട് പെറ്റീഷൻ വന്നത്. ഇന്നേതായാലും നമുക്കെല്ലാം കൃത്യമായി ഗവൺമെന്റിന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാകുമല്ലോ. ഈ കേസ് ഹൈക്കോടതിയിൽ വരുമ്പോൾ ഗവൺമെന്റിന്റേതായിട്ടുള്ള വാദം വളരെ വ്യക്തമായി തന്നെ അവിടെ അവതരിപ്പിക്കും. അതായത് ഇത് അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് ഈ ഗവൺമെന്റ് എന്ന് 2017-ൽ ഈ സംഭവം നടന്ന അന്ന് മുതൽ തന്നെ വ്യക്തമാണല്ലോ. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചു, അത് തന്നെ അതിജീവിതയുടെ ചോയ്സ് അനുസരിച്ച് വെച്ചു, വനിതാ ജഡ്ജിയെ വെച്ചു, അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിലും ഇപ്പൊ ദിലീപിനെ തന്നെ അറസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും സാധ്യത ഇവിടെ ആരെങ്കിലും കണ്ടതാണോ? അല്ലല്ലോ. ശരി, ഇക്കാര്യങ്ങളൊക്കെ വലിയ നേട്ടമായി സർക്കാർ മുന്നോട്ട് വെച്ചതാണ്, LDFലെ നേതാക്കൾ മുന്നോട്ട് വെച്ചതാണ്. തിരഞ്ഞെടുപ്പ് അടക്കം നിലപാടുകൾ ചർച്ചയാക്കപ്പെട്ടതാണ്. പക്ഷേ അതിജീവിത ഇപ്പോൾ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ, സംശയം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണത്തിൽ ഇടപെടൽ ഉണ്ടായി എന്ന ആരോപണവുമായി കോടതിയിലേക്ക് പോകുമ്പോഴാണ് സ്വാഭാവികമായും പുതിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. ഏതായാലും സർക്കാരിന്റെ നിലപാടാണ് എന്താണ് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാൻ പോവുകയാണ്. ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കാൻ പോവുകയാണ്. അപ്പോൾ സർക്കാർ നിലപാട് എന്താണ്, എത്രത്തോളം അന്വേഷണം ഇനി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിലൊക്കെ വ്യക്തത ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നന്ദി ശ്രീ കെ എസ് അരുൺകുമാർ പ്രതികരിച്ചതിന്.